ലിജോബെറ്റ്സ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് 4 ദിവസത്തെ സ്റ്റേയും കഴിഞ്ഞിട്ട് ഇവിടെ ആഷ് ഹോട്ടലിൽ 4 ദിവസത്തെ സ്റ്റേയും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. നമ്മൾ 5:30 to 6 മണിക്കൂർ ജേണിയുണ്ട്. 5.5 മണിക്കൂറേ ഉള്ളെന്ന് പറഞ്ഞാലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ 6.5 മണിക്കൂറൊക്കെ ആവും, കാരണം ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണ്ട, പിള്ളേർ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കത്തില്ല. അപ്പം അങ്ങനെ അത്രയും നേരത്തെ ജേണിയുണ്ട്. ഇടയ്ക്ക് അച്ചാച്ചൻ്റെ ഫ്രണ്ടായിട്ടുള്ള തോംസിൻ്റെ വീട്ടിൽ കയറണമെന്ന് ഉദ്ദേശിക്കുന്നു. അവരെ ഞങ്ങൾ ഒത്തിരി ഗൈഡ് ചെയ്താണ് ഈ ടൂർ ഇത് ചെയ്യാനായിട്ട്, വിത്തിൻ കെറി എവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, എന്തൊക്കെ കാണണമെന്നൊക്കെ അഡ്വൈസ് ചെയ്ത ഒരാളാണ്, ഒരുപാട് പേരിൽ ഒരാളാണ് തോംസൺ. സനൽ വേറൊരാളാണ്, അത് വിപിൻ ഇലക്ട്രിക്കനിൽ തന്നെ ഉള്ള ആളാണ് സനൽ. അപ്പം തോംസൻ്റെ വീട്ടിൽ കയറണം, പിന്നെ വേറൊരാളെയും വീട്ടിൽ കയറണം ഓൺ ദ വേ. അങ്ങനെ ഒത്തിരി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഈ ദിവസം. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അച്ചാച്ചന് നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമാവും, എന്തായാലും വേർത്ത് ആയിരുന്നു ഈ യാത്ര. ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. പിള്ളേരാണെങ്കിലും എൻജോയ് ചെയ്തു, പോണി ട്രിപ്പാണെങ്കിലും പിന്നെന്താ ഇത് പോണിയല്ലല്ലോ, ഹോസ്റ്റൽ ജോണ്ടിങ് കാർഡ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ അക്വേറി ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ യൂറോപ്യൻ തട്ടുകട പറഞ്ഞ പോലെ അതിനു വേണ്ടി നമ്മള് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പൊ നമ്മൾ യാത്ര തുടരുമ്പോഴത്തേന് അതിന്റെ കുറച്ച് ഷോർട്സ് ഇവരെ കാണിക്കാം, ഡിങ്കലിലെ കുറച്ച്, കാരണം അതെ ഭയങ്കര തിരക്കായിരുന്നു. മാത്രമല്ല അക്യൂറത്തിനകത്ത് ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഞങ്ങള് ആ സീൻസ് എല്ലാം മിസ് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതിന്റെ കുറെ ഷോർട്സ് നിങ്ങളെ കാണിക്കാം, ഡിങ്കൽ ടൗണും പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഐസ്ക്രീം കഴിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം കാണാം. പിന്നെ നമുക്ക് തോംസന്റെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി അല്ലേ പറ്റി അതല്ലേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഡിങ്കളി വെച്ച് ഞങ്ങൾ അധികം ഇത് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിങ്ങിന് ബുദ്ധിമുട്ട് പാർക്കിംഗ് ഒരിടത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പ് ആൻഡ് ഡൗൺ പിള്ളേരെയും കൊണ്ട് നടക്കുക. പിന്നെ മാത്രമല്ല ഭയങ്കര തിരക്കായിരുന്നു, കോവിഡ് ഒന്നും ഇല്ലാത്ത പോലുള്ള തിരക്കായിരുന്നു അല്ലേ അച്ഛാ, ഭയങ്കര തിരക്ക്. ഇത്രയും ബിസി സ്ട്രീറ്റ് എനിക്ക് തോന്നുന്നു, ഒന്നാമത്തെ കാര്യം വീക്കെൻഡ് ആയിരുന്നു, സാറ്റർഡേ ആയിരുന്നു, അത് കാരണം ഡബ്ലിനിലേക്കാട്ടിലും തിരക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെല്ലാം മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നടന്നത് മുഴുവൻ, കാരണം നമ്മുടെ കീഴെക്കൂടെ ആൾക്കാർ പാസ് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് തന്നെ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അപ്പൊ ജിജു ആൻഡ് ഫാമിലിയുമായിട്ട് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. അത് ശരിക്കും ഒരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടോ ഉള്ളപ്പോഴുണ്ടല്ലോ, പ്രത്യേകിച്ചും പിള്ളേരും കൂടെ ഉള്ളപ്പോ അടിപൊളിയാണ്. നമ്മളങ്ങനെ ഡിങ്കലിൽ എത്തിയിരിക്കുകയാണ്, ഡിങ്കലിൽ എത്തിയിട്ട് ജിജു ആരെ മൈൻഡ് ചെയ്യാതെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ജിൻസി ഉണ്ട് അല്ലേ, ബെറ്റ് പറഞ്ഞ പോലെ പുറത്തെ ഒരു തട്ടുകട കിട്ടുന്നതാണ്, ബിയോ ചെല്ലിത്തടം ആ ഒരു അവസ്ഥയാണ്. ബെറ്റ് അവിടുന്ന് കഴിക്കുകയാണ്, തൊട്ടപ്പുറത്ത് പപ്പും കാര്യങ്ങളുമാണ്. എല്ലാരും എങ്ങോട്ടാ യാത്ര? മീമിയെ കാണാൻ പോകണം. അപ്പൊ കഴിപ്പിച്ചു വേണം. പിള്ളേർക്കില്ലെങ്കിലും ഈ പുള്ളി ആദ്യമേ കൈ വെക്കും കേട്ടോ. ജിൻസി എന്താണ് പറഞ്ഞത്, താങ്കളുടെ ഭർത്താവ് പിള്ളേര് കൈ വെക്കില്ല, അതിനു മുമ്പ് ഈ പുള്ളി കണ്ടു വീട്ടില് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് വെക്കുന്നത് കാണാം, പിന്നെ അത് കാണാനേ കിട്ടില്ല. പിന്നെ നമ്മള് ഞാൻ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ട്രൈ ചെയ്തല്ലോ ചോക്ലേറ്റ് വെക്കുന്നത്, പിന്നെ ട്രൈ ചെയ്താണ്.
പൂജക്ക് വെക്കാനാണോ മഫീസ് ഒന്ന് ട്രൈ ചെയ്താലോ ആരെങ്കിലും Thank you. Appreciate that. Thank you. കേട്ടോ എങ്ങനെയുണ്ട് മർഫീസിലെ സാധനം സൂപ്പർ ആണ് പക്ഷേ ജിൻസ് ഒരു കാര്യം പറയണം സാധാരണ ഐസ്ക്രീം കണ്ടെ വില കൂടുതലാണ് പക്ഷെ വോത്താണ് വോത്താണ് മോളെ എങ്ങനെയുണ്ട് ഐസ്ക്രീം ഉണ്ട് സൂപ്പറാണ് എങ്ങനെയുണ്ട് ഐസ്ക്രീം എങ്ങനെയുണ്ട് സാറേ കുഴപ്പമില്ല കഴിക്കുമ്പോൾ ശല്യപ്പെടുത്തില്ലല്ലേ അവളെ നോക്കോടെ മായം കഴിച്ചു നല്ലത് കഴിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ബെർസി എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല അല്ലേ ലാൻസ് എങ്ങനെയുണ്ടോ നമ്മള് തോംസൺ അങ്ങോട്ട് പോകുന്നതിന്റെ വഴിയിലാണ് ഞങ്ങള് പെട്രോൾ സ്റ്റേഷൻ അവിടെ നിർത്തി വെച്ചേക്ക് പക്ഷേ നല്ല മഴയാണ് നല്ല മഴ സെലസ്റ്റിയൻ ബാക്കി ഉറക്കം ലാൻസ് ഇങ്ങനെ കാത്തിരിക്കുന്നു പുതിയ വീട്ടിൽ തോംസന്റെ മോനെ ഒക്കെ പരിചയപ്പെടാൻ ഈ മഴയത്ത് ഇങ്ങനെ കിടക്കുക ബെറ്റ്സി അങ്ങനെ എത്തിയിരിക്കുകയാണ് പോം നല്ല മഴയല്ലേ ബെറ്റ്സി ഇതാണ് ഞങ്ങൾ പറഞ്ഞ തോംസനും ബെറ്റ്സി ഇവിടെ വന്നിട്ട് ഫുൾ ടൈം കഴിപ്പാ കേട്ടോ നിങ്ങക്ക് കാണാം ഹോട്ടലിലാണോ ഇരിക്കുന്നതോ ഹോട്ടലിൽ ഇവിടെ ആ ദിൽന ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു അരിയലിന്റെ ഷെഫാണ് തോംസൺ അപ്പം തോംസനെ കുറച്ച് കഴിഞ്ഞ് അല്ലേ നമ്മള് കറക്റ്റ് ആയിട്ട് പിന്നെ പരിചയപ്പെടുത്താം അങ്ങോട്ട് പോകും
ലാൻസ് വരെ പേരിട്ടു. അപ്പൊ ഞങ്ങൾ ഇനിയും കൂടുതൽ സമയം കളയുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് വലിയ വെച്ചി കൊതിയാവുന്നു. അപ്പൊ എളുപ്പം എത്രയും കഴിച്ച് കഴിയുക. ഇന്ന് ഞങ്ങള് തോംസന്റെയും ഡിൽനയുടെയും വീട്ടിൽ വന്നു. അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ കാണാം, അടിപൊളി ഫുഡായിരുന്നു. താങ്ക്സ് ടു ഡിൽനയ. അപ്പം തോംസനാണ് ഡിൽനയും കൂടെ എനിക്ക് തോന്നുന്നത് ഫുള്ള് കടയിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ വെച്ചു, അല്ലാതെ കുക്ക് ചെയ്ത് അല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും അല്ലറല്ലറ സാധനം എല്ലാം മേടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് എളുപ്പം ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞനുസരിച്ച് തൽക്കാലത്തേക്കിന് വേണ്ടി ഇടവേള വന്നേക്കുവാണ്. എന്തായാലും രണ്ടുപേർക്കും താങ്ക്സ്. അപ്പം ഞങ്ങളുടെ മോൻകുട്ടനെ ഒന്ന് കാണിച്ചേക്കാം. ആ വീട്ടിൽ ആണ്, ഇതാണ് ഇവിടുത്തെ താരം. അവൻ ബിസിയാണ്, 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 ബിസിയാണ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാ. ഈ വഴി നേരെ നമ്മുടെ പ്രിയപ്പെട്ട അടുത്താണ്. പിന്നെ മാത്രമല്ല, തോംസനെ പറ്റി പറയുമ്പോ ഞങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വഴി പല കാര്യങ്ങളും ഇവര് നേരത്തെ ഡിംഗിളി പോയായിരുന്നു. അതുപോലെ തന്നെ ടൂർ ഗൈഡായിട്ട് ഞങ്ങളെ ഒത്തിരി സഹായിച്ചുകൊണ്ടിരുന്നതാണ്. ചേട്ടാ ഇന്നടത്ത് പോയി ഇന്നടത്ത് പോയി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് തന്നെ. അപ്പം തോംസൺ ചിലപ്പോൾ നൈറ്റൊക്കെ കഴിഞ്ഞ് ഉറക്കമായിരിക്കും. അന്നേരവും വിളിച്ച് ഞങ്ങൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. താങ്ക് യു കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളും കണ്ടു. അതുപോലെ തന്നെ വേറെ സുഹൃത്താണ് സനല്. സനല് ഇതുപോലെ വന്നായിരുന്നു, ഞാൻ പറഞ്ഞില്ല. സനൽ ഇതുപോലെ വന്നിട്ട് ഞങ്ങളിങ്ങനെ വിളിച്ചോണ്ട് ചോദിക്കാം. സനലും ചോദിക്കും, ചേട്ടാ എവിടെ എവിടെ കയറിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് ഇത്രയും നിങ്ങൾ മുമ്പ് കണ്ട എല്ലാ കെറിയിലെയും സീനിൻ്റെ പിന്നിൽ അല്ലേ പ്രവർത്തിച്ചവരാണ്. നമ്മൾ തോംസന്റെ അവിടെ നിന്ന് ഇവിടെ വന്ന് ബാലൻ റോബിൽ വന്ന് ജിൻസേട്ടൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് അടിപൊളി പൂരിയും സ്റ്റൂവും ഒക്കെ തന്നു. അതൊക്കെ വയറ് നിറയെ കഴിച്ചേച്ച് ഞങ്ങളിപ്പം വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ചേട്ടൻ തിരിച്ച് പൂർണ്ണശക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അതെ, മാത്രമല്ല അതെ, പിന്നെ ഈ പറയുന്ന പോലെ ചേട്ടൻ ചെറിയ ചെറിയ വർക്കൊക്കെ എടുത്തു തുടങ്ങി, ചെറിയ ചെറിയ വർക്കൊക്കെ കിട്ടി തുടങ്ങി, വലിയ വലിയ വർക്കൊക്കെ കിട്ടി തുടങ്ങി. പക്ഷെ ചെറുതിലേക്ക് ആദ്യം പോയി, പതുക്കെ ആ സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് വലിയ വലിയ വർക്കൊക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതെ. അപ്പം നമ്മളിവിടെ ഇവരിവിടെ എന്തുവാ ശരിക്കും പറഞ്ഞ ഇവിടെ കിടക്കണം കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നാളെ ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ല, നാളെ അച്ഛനും ഡ്യൂട്ടിയുണ്ട്, എനിക്കും ഡ്യൂട്ടിയുണ്ട്. അത് കാരണം നമ്മൾ വീട് പറ്റിയാലേ പറ്റത്തുള്ളൂ. അത് കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ്. വഴിതെറ്റി വഴിതെറ്റി അവസാനം 12 മണിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാരും ഭായിയെ പറ്റി തിരക്കുന്നുണ്ടായിരുന്നു. ഭായിയുടെ ഇന്റർവ്യൂ കണ്ട് പലർക്കും പറഞ്ഞു വിഷമം ഉണ്ടായി. പക്ഷെ അതിനെക്കാട്ടി ഭയങ്കരമായിരുന്നു റിയൽ സ്റ്റേജ്. ഈ ഒരു തിരിച്ചുവരവ് ഭയങ്കരമാണ്. അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇല്ലേ ലിജോബെറ്റ്സിന് എപ്പോഴും എ ടു സെഡ് ക്യാമറ കാര്യങ്ങളായാലും ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കുന്നത് ഞങ്ങൾ ജിൻസുമാർക്ക് താങ്ക് യു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴി കയറി പോകണമെന്നുണ്ടായിരുന്നു. കേറി ട്രിപ്പ് അവസാനം മേയോയിൽ വന്ന് ഇനി ലെറ്റക്കെ അവസാനിച്ചു. ഞങ്ങളുടെ 4 ദിവസമായിട്ട് കൂടും. അപ്പം ഹെൽപ്പ് ചെയ്തിട്ട് 4 ദിവസത്തെ ടൂറ് നിങ്ങൾക്ക് നല്ല വിഷ്വലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലിജോബെറ്റ്സിലൂടെ. ലിജോബെറ്റ്സിലെ നല്ല അടിപൊളി ഹെലിക്യാം ഷോട്ടുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അതിന്റെ പിന്നെ 2-3 ഷോട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, എലിക്കാം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എടുക്കാനൊക്കെ എരിവ് കയറ്റിയ ആളാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അപ്പം രണ്ടവിടെ പിള്ളേരും ഉണ്ട്.
പിള്ളേരൊക്കെ ബിസി വരപ്പിലാണ്. ഇതാണ് ഞങ്ങളുടെ ഭാവിയിലെ മികവ് ക്യാമറ ആളാണ്, ഫോട്ടോഗ്രാഫർ. ഇവിടെ അടുത്താണ് പുതിയ താരം, പിന്നെ കുട്ടിത്താരം. ബബിൾസ് ഓക്കെ, ലാൻഡ്സും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര കുറയാണ്. എല്ലാവർക്കും വീണ്ടും കണ്ടും മുട്ടും വരെയും തൽക്കാലത്തേക്ക് വിടാം. Take care.